ഒന്നുകിൽ നമ്മൾ പോലീസിനെ വിശ്വസിക്കണം, അല്ല എങ്കിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കണം, പൊളിറ്റീഷ്യൻസിനെ വിശ്വസിക്കണം. ഇത് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുകയാണ് പോലീസിനെതിരെ. ഈ MR അജിത്കുമാർ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുടെ മുകളിലിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെതിരെ കേരളത്തിലെ ഒരു MLA പരാതി, ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് അദ്ദേഹത്തിന് പരാതി ഇല്ലെന്നേ? അദ്ദേഹം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാത്തത്? അങ്ങയുടെ പാർട്ടിയുടെ ഭാഗമായ അല്ലെങ്കിൽ അങ്ങയുടെ മുന്നണിയുടെ ഭാഗമായ ഒരു MLA എനിക്കെതിരെ മാനഹാനി വരുത്തുന്ന തരത്തിലുള്ള പരാമർശം മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചു എന്നൊരു പരാതി അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? ഇത് ആർക്കും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വേദനിപ്പിച്ച് കൂടുതൽ ചീത്തയാകാനില്ല. അവനവന്റെ പല്ലിട കുത്തി മണപ്പിക്കുന്നതിന് തുല്യമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വരാൻ കഴിയുന്ന നല്ല ബോധ്യം വ്യക്തമാണ് ഇതിനകത്ത്. തീർച്ചയായും മാധു, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് അടച്ചിട്ട മുറിയിൽ അൻവറിനൊരു തോക്ക് ലൈസൻസ് കൊടുക്കുന്നു, ADGP യോട് തുടരാൻ ആവശ്യപ്പെടുന്നു, ശശിയോട് അവിടെ ഇരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, മടിയിൽ കരമുണ്ടെങ്കിൽ വഴിയിൽ പേടിക്കണ്ട തുടങ്ങിയ കുറേ ഈ പഴഞ്ചൊല്ലുകൾ ഇങ്ങനെ പറയുന്നു. ഇവിടെ ഈ ഇടത് സഹയാത്ര നടത്തുന്ന ആളുകൾക്ക് അതൊരു 30 സെക്കൻഡ് റീലായി കിട്ടുന്നു, അവരത് ഓടിച്ച് നടക്കുന്നു. ഇങ്ങനെ ഇവരിതെല്ലാം കൂടി ഒരു ഒറ്റത്തവണ തീർപ്പാക്കുമ്പോഴുള്ള പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ അൻവറിൻ്റെ വിശ്വാസ്യതയുടെയോ അൻവറിനോടുള്ള വിശ്വാസമില്ലായ്മയുടെയോ അല്ല ഇതിലെ പ്രശ്നം. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഗൗരവമാണ്. ആ അത്ര ഗുരുതരമായ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP കൊല്ലിച്ചവനാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം. ഇത് നേരത്തെ നടന്നിട്ടുള്ളതല്ലേ മാധു? ഇതെന്താ കേരളത്തിൽ ആദ്യമാണോ? പിന്നെ പോലീസിൽ അന്വേഷണം നടക്കുമ്പോൾ ആ തലപ്പത്ത് ഇരിക്കരുത്. SP ആണെങ്കിൽ മാറ്റി നിർത്തണം, കുറച്ചുനാൾ സസ്പെൻഷനിൽ പോയി ആ അന്വേഷണത്തിന്റെ സത്യസ്ഥിതി പുറത്തു വരുമ്പോൾ നിരപരാധിയാണെങ്കിൽ തിരിച്ചു വന്നോട്ടെന്നേ. ഇത് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമല്ലേ? ഇതൊന്നുമില്ലാതെ ഇതെല്ലാം അവിടെ അവിടെ തുരട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ റഫറിയുമായി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ഈ ADGP ഒക്കെ നേരത്തെ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ബെനിഫിഷ്യറിയുമാണോ മാധു അദ്ദേഹം? അദ്ദേഹത്തിന് അൻവറിനെതിരെയും പോകാൻ കഴിയില്ല, ADGP ക്കെതിരെയും പോകാൻ കഴിയില്ല, സുജിത് കുമാറിനെതിരെയും പോകാൻ കഴിയില്ല. സത്യത്തിന് വലിയ ധർമ്മസങ്കടത്തിൽപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ നാടകമാണ്. ഇതിവിടെ അവസാനിച്ചേക്കാം. ഞാൻ ഇവിടെ ഇടത് സഹയാത്രി പറയാം, ക്ലൂലെസ് ആയി നിൽക്കുന്ന കുറെ മനുഷ്യർ, അത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അല്ല, ക്ലൂലെസ് ആയി നിൽക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞ മനുഷ്യരാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി കാണാതായിട്ടുള്ളവരുണ്ട്, കൊല്ലപ്പെട്ടവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്, കള്ളക്കേസിൽ കുടുങ്ങേണ്ടി വന്നവരുണ്ട്. അവർ ക്ലൂലെസ് ആയി നിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അവരെ കേൾക്കേണ്ട ബാധ്യത ഉത്തരവാദിത്വം കേരളത്തിലെ ജനാധിപത്യത്തിനുണ്ട്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കുണ്ട്. അത് തഗ് ഡയലോഗുകൾക്കപ്പുറം വേണ്ടത് ആക്ഷനാണ്. അതിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകാത്തത് ഭയന്നിട്ടാണ്. ഒരല്പം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം മാറി നിൽക്കുകയാണ് വേണ്ടത്. സ്വന്തം ഓഫീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളെന്ന് ഇത് ആദ്യമായിട്ടാണോ? ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഒരു ഗൺമാൻ തെറ്റ് ചെയ്താൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന്റെ പേര് വിരൽ ചൂണ്ടി ഒരു ഭൂതകാലമുണ്ട് മാധു ഈ കേരളത്തിന്. മുഖ്യമന്ത്രിയുടെ വലതുഭാഗത്ത് ഇരിക്കുന്ന ആൾ തെറ്റിയതാലും പാവം മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം ചതിക്കപ്പെട്ടവനാണ്, അദ്ദേഹം എനിക്ക് പിതാവിനെ പോലെയാണ്, ഞാൻ ചെങ്കോടിത്തണലിലാണ് എന്ന് ഈ സഹയാത്രികരൊക്കെ കൂടി പറഞ്ഞു. ഇന്നലെ KT ജയിലിൽ പിന്തുണയുമായി വന്നല്ലോ, ഇന്ന് അദ്ദേഹത്തിനും കിട്ടി 45 മിനിറ്റ് ചർച്ച. ഇന്നിപ്പോൾ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആരെങ്കിലും അഴിമതിക്കാരുണ്ടെങ്കിൽ എനിക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കത്തും കൂടി വെച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്തോളാം, നടപടിയെടുക്കുമെന്നാണ്. സഹയാത്രികർക്ക് അവർക്ക് വേണ്ടത് കിട്ടുമ്പോൾ വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാം. പക്ഷേ വയർലെസ് സന്ദേശം ചോർത്തി എന്ന് അൻവർ പറയുമ്പോൾ മറുഭാഗത്ത് കേരള മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ പോലും ചോർത്തപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ ആളെയും ചെയ്ത ആളെയും ഒരുപോലെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. വാഴ നട്ടപ്പോൾ കുറച്ച് പിണ്ടിക്ക് ബലമുള്ളത് നടാമായിരുന്നു കേരളത്തിന് എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ.